തീർച്ചയായും ശ്രീ ജോർജ് ജേക്കബ് ജോർജ് ജോസഫ് താങ്കളിലേക്ക് എത്തിയാൽ, അതായത് ഈ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അപകടം എന്നത് ഏത് നിമിഷവും ഹൃദയാഘാതം ഉണ്ടാകാം എന്നുള്ളതാണ്. അതായത് ഒരപകടവും സംഭവിച്ചില്ല, മറ്റൊന്നും ഉണ്ടായില്ല, പൊള്ളലേറ്റ് കഴിഞ്ഞാൽ അത് 60% മുകളിൽ അല്ലെങ്കിൽ 40% മുകളിലായാൽ ഏത് നിമിഷവും ഹൃദയ സമ്മർദ്ദം ഉണ്ടാകും. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. നിരവധി പേർ ഗുരുതരമായി കിടക്കുന്നു, കിടക്കുന്നവരൊക്കെ പൊള്ളലേറ്റിട്ടുള്ളവരുമാണ്. അതുകൊണ്ട് ആ സ്ഥിതി വളരെ വേദനാജനകമാണ്, ആശങ്കാജനകമാണ്. അതനുസരിച്ച് സർക്കാരുകളും ദുരന്ത നിവാരണവും സേനയും ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും 60% കൂടുതൽ പൊള്ളലേറ്റവർ സർവൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പൊള്ളലേറ്റിരിക്കുകയാണ്. അപ്പോൾ ഇതിന് അടുത്തുള്ളവരെല്ലാം ചിന്ന ഭിന്നമായി പോയെങ്കിലും വളരെയധികം ആൾക്കാർക്ക് ഇതിൻ്റെ ഈ ചൂട് കൊണ്ട് ആഘാതേറ്റ് ശരീരം നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വെടുക്കെട്ട് സാധനങ്ങൾ ഇപ്പം ടി വിയിൽ നമ്മൾ കണ്ടു അവിടുന്ന് മാറ്റുന്നതായിട്ട്, ഇത് അടുത്തൊരു വലിയൊരു റിസ്ക്കായ കാര്യങ്ങളാണ്. അത് എത്രയും പെട്ടെന്ന് പോലീസ് നിർവീര്യമാക്കണം. പക്ഷേ അതിനുള്ള സംവിധാനം ഇതുവരെ ചെയ്തിട്ടില്ല. അത് എടുത്തുകൊണ്ട് പോകുന്ന കണ്ടപ്പോൾ നമുക്ക് തന്നെ ഭയം തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അത് നിർവീര്യമാക്കാനുള്ള ഒരു സംവിധാനം എത്ര നിർവീര്യമാക്കിയതിന് ശേഷമേ മാറ്റാവൂ അല്ലേ? അത് അത് മാറ്റുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാം. മാറ്റുന്ന സമയത്ത് വേണം പൊട്ടിത്തെറിക്കാം. അത് എങ്ങനെയാണ് എന്ത് പെട്ടെന്ന് പൊട്ടാനും എക്സ്പ്ലോഷൻ ഉണ്ടാകാനും ഈ വെടിമരുന്ന് എക്സ്പെർട്സുകൾ അവരൊക്കെ സാധാരണ ഈ എക്സ്പ്ലോഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ശബ്ദം കൂട്ടാൻ വേണ്ടി ഒത്തിരി ടെക്നിക്കുകൾ അവർ പ്രയോഗിക്കും. പക്ഷേ ഇവിടെ ഇപ്പം വളരെയധികം സാധനങ്ങൾ ഇനിയും മിച്ചം നിൽക്കുന്നു. ഒരു ലൈസൻസ് ഏതായാലും അവർ കൊടുത്തിട്ടില്ല. കളക്ടർ അത് റെഫ്യൂസ് ചെയ്തെങ്കിലും അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് ഇതിനകത്ത് നടത്തണമായിരുന്നു. കാരണം അങ്ങനെ ഒരു ധിക്കരിച്ചുകൊണ്ട് അവർ പോയാൽ അതിനകത്ത് കൃത്യമായിട്ട് ആക്ടുണ്ട്. അത് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ്സൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അത് ജഡ്ജ്മെന്റ് വായിച്ച് 10 മണിക്ക് ശേഷം ഫയർവർക്സ് പാടില്ല. അതുണ്ട്. അത് തന്നെയല്ല, ഒരു വെടിക്കെട്ട് നടത്താൻ പോകും ഇതിനകത്ത്. നമ്മളിപ്പം പൊതുജനങ്ങൾ മനസ്സിലാവും 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ അകലെ വരെ ഇതിൻ്റെ ആഘാതം ഉണ്ടായി. അപ്പോൾ ഒരു വെടിക്കെട്ടിൻ്റെ സമയത്ത് എത്ര ദൂരം ആളെ നിർത്തണം? അത് കാലാകാലങ്ങളിൽ ആ ദൂരം കുറച്ച് കുറച്ച് കൊണ്ടിരുന്ന സംവിധാനം അത് ശരിയല്ല. ഇപ്പം 2 കിലോമീറ്റർ അകലെ മാത്രം, അപ്പോൾ അതുപോലുള്ള സ്ഥലത്ത് മാത്രം ഇതുപോലുള്ള വെടിക്കെട്ട് നടത്താൻ പാടുള്ളൂ. ഈ ഇങ്ങനെയുള്ള ആചാരങ്ങൾ നമ്മൾ നിർത്തേണ്ടതാണ്. അമ്പലത്തിലായാലും ശരി, പള്ളിയിലായാലും ശരി, വെടിക്കെട്ട് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് നടത്തണം ആൾക്കാർക്ക്. അല്ലെങ്കിൽ അത്രമാത്രം ആൾക്കാരുടെ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് അത്രയും ദൂരത്തിലെ മലയുടെ മുകളിലൊക്കെ നടത്താൻ പാടുള്ളൂ, നടത്തുന്നുണ്ടെങ്കിൽ തന്നെ. അതുപോലെ തന്നെ ഈ എത്ര കിലോയുടെ സാധനം അവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിരീക്ഷിക്കേണ്ടതാണ്. അത് കൂടുതലുണ്ടെങ്കിൽ നീക്കം ചെയ്യണം. രണ്ടാമത്, അവർക്കെതിരായിട്ട് പ്രിവെൻറ്റീവ് ആയിട്ട് ഒരു എക്സ്പ്ലോസീവ് ആക്ട് അനുസരിച്ച് കളക്ടറെ ഓർഡർ ധിക്കരിച്ചുകൊണ്ട് അവർ നടത്താൻ പോവുകയാണെങ്കിൽ പ്രിവെൻറ്റീവ് അറസ്റ്റ് പോലീസ് ചെയ്യാം. അതിവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് കളക്ടറെ ഉത്തരവ് ധിക്കരിച്ചുകൊണ്ടാണ് ക്ഷേത്ര കമ്മിറ്റി ചെയ്തിട്ടുണ്ട്. അവരെല്ലാം അബറ്റേഴ്സാണ്, പ്രേരണ കുറ്റത്തിന് അവർ. ക്ഷേത്ര കമ്മിറ്റിയിലുള്ളവരെല്ലാവരും അതിനകത്ത് കുറ്റക്കാരാണ്. അവർക്കെതിരായിട്ടെല്ലാം ശക്തമായ നടപടി വേണം. പോലീസ് എന്തുകൊണ്ട് ഇത് തടഞ്ഞില്ല? അപ്പോൾ അതും ഇതിനകത്തൊരു ഒരു നമ്മൾ അന്വേഷിക്കേണ്ട ഒരു വിഷയം. ശ്രീ വടക്കുംചേരി, അതായത് ജനങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് നിരപരാധികളായ ജനങ്ങൾ, ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവരും എല്ലാ രാഷ്ട്രീയത്തിലും പെട്ടവരും എല്ലാ മത, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഉത്സവത്തിൽ എല്ലാവരും സഹകരിക്കും. അത്തരത്തിൽ എല്ലാവരും നിഷ്കളങ്കമായി എത്തുമ്പോൾ അതിൻ്റെ സുരക്ഷ വളരെ പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി ആവർത്തിച്ച് പല ജഡ്ജ്മെൻറ്റിലും പറയുന്നുണ്ട്, നിങ്ങളുടെ ഏത് ആചാരങ്ങൾ നടത്തിയാലും ആ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പ് വരുത്താത്ത ഒരാചാരം ഒരു ദൈവത്തിന് ഇഷ്ടാവില്ല. അതായത് ജനങ്ങൾ ദൈവത്തിനെ പ്രീതിപ്പെടുത്താനാണ് ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങളെ പ്രീതിപ്പെടുത്താനാണ് ചെയ്യണമെങ്കിൽ, ആ രണ്ട് കാര്യങ്ങളായാലും ദൈവത്തെ പ്രീതിപ്പെടുത്തിയാലും ജനങ്ങളെ പ്രീതിപ്പെടുത്തിയാലും അവരുടെ സുരക്ഷ ഉറപ്പാക്കാതെയുള്ളതായ ഒരു പരിപാടി അനുവദിക്കാൻ പാടില്ല. അത് ഇത് ഇത് മാത്രമല്ല, വെടിക്കെട്ട് മാത്രമല്ല, ഈ മൈക്ക് വയ്ക്കുന്നത്, അതായത് സൗണ്ട് പൊല്യൂഷൻ, അതായത് വ്യക്തമായിട്ട് അത് പറഞ്ഞ ഈ അതുപോലെ കലാപരിപാടികൾ അതിനകത്ത് പോലും അവർ പറയുന്നുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ 10 മണിക്കും 12 മണിക്കും ഇടയ്ക്ക് വെടിക്കെട്ട് തുടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരള ഗവൺമെൻറ് പറയുന്നുണ്ട് 6 മണി വരെയായിട്ട് അവിടുത്തെ. ഇതിനിടയിലാണ് സംഭവം. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോഴേ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന വശങ്ങളുണ്ട്. പക്ഷേ അറിവില്ലാത്ത ജനങ്ങൾ അധികാരികൾ അത് ശ്രദ്ധിക്കണമായിരുന്നു. ആ പരിഭവമാണ് യഥാർത്ഥത്തിൽ ഇത്രയും ജനങ്ങളുടെ ജീവന സുരക്ഷ നമുക്ക് ഏൽപ്പിക്കാനായില്ല എന്നുള്ള ഒരു പരിഭവം, ആ ഒരു കുറ്റബോധം തന്നെയാണ് ഇവരെ കൊണ്ടൊക്കെ ഇത് പറയുന്നത്. അല്ലാതെ വിഷമം മറികടക്കുന്ന മറ്റൊന്നല്ല. പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ പുലർച്ചെ ഉണ്ടായ വെടിക്കെട്ട് ദുരന്തത്തിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സംഭവസ്ഥലത്ത് തത്സമയം. ബേബിയെ കൂടെ ഒന്ന് ചെറുതായിട്ട് എല്ലാ തരത്തിലും
ഇന്ന് ഒരു മണിക്ക് എമർജൻസി ക്യാബിനറ്റ് മീറ്റിംഗ് കൊല്ലം ആശ്രമം ഗസ്റ്റ് ഹൗസിൽ വെച്ച് വെച്ചിട്ടുണ്ട്. ആ ക്യാബിനറ്റിൽ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തീരുമാനം എടുക്കുന്നതാണ്. ഇതുവരെ കിട്ടിയത് അനുസരിച്ചുള്ള വിവരങ്ങൾ അനുസരിച്ച് 98 പേര് മരിച്ചു. 300 തരം ആളുകളെ ആശുപത്രിയിലുണ്ട്. ചിലരുടെ നില ഗുരുതരമാണ്. ഇപ്പം ഇവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം എല്ലാ ശ്രദ്ധയും പരിക്ക് പറ്റിയവർക്ക് ഏറ്റവും നല്ല ചികിത്സ ലഭ്യമാക്കുക, അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള മൃതദേഹങ്ങൾ എത്രയും വേഗം പോസ്റ്റ്മോർട്ടം നടത്തി അവർ വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഈ 98 പേര് മരിച്ചതിൽ 56 മൃതദേഹങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു മണിക്ക് കൂടുന്ന ക്യാബിനറ്റിൽ ചർച്ച ചെയ്യും. അതും തീരുമാനമെടുക്കും. ഇന്ന് രാവിലെ ഈ സംഭവം ഉണ്ടായി അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ചീഫ് സെക്രട്ടറിയെ വിളിച്ച് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരം മേടിക്കാൻ പറഞ്ഞു. കോഡ് ഓഫ് കോണ്ടക്റ്റ് ഈ റെസ്ക്യൂ ഓപ്പറേഷനും സഹായങ്ങൾ നൽകുന്നതിലും ചികിത്സ നൽകുന്നതിനും ഒരു വിധത്തിലും തടസ്സമാകാൻ പറ്റില്ല എന്ന് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ചീഫ് സെക്രട്ടറി അതിനുള്ള അംഗീകാരം വാങ്ങിയിട്ടുണ്ട്. അത് നിശ്ചയമായിട്ടും അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇപ്പം ആലോചിക്കാൻ പോകുന്നത്. ഇപ്പം ഞാനിവിടെ വന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് എനിക്ക് കിട്ടിയ കോള് കോൺഗ്രസ് അധ്യക്ഷ ശ്രീമതി സോണിയാജിയുടെ ടെലിഫോൺ കോളായിരുന്നു. ഈ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്താനും അനുശോചനം അറിയിക്കാനും വേണ്ടി ആണ് സോണിയാജി ആ കോൾ വിളിച്ചത്. അവരുടെ അനുശോചനം എല്ലാവരെയും അറിയിക്കുക. പ്രധാനമന്ത്രി 2:20 തിരുവനന്തപുരത്തെത്തും, 3:05 ആശ്രാം ഹെലിപ്പാഡിൽ വന്നിട്ട് നേരെ ജില്ലാ ആശുപത്രിയിൽ പോകും. തിരിച്ച് 4:00 ആശ്രാം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഒരു ഡിസ്കഷൻ ഉദ്യോഗസ്ഥരുമായിട്ട് വെച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ പരിപാടി അനുസരിച്ച് ഈ സ്പോട്ട് സന്ദർശിക്കുന്ന വിവരം നമ്മൾ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടില്ല. ഗവൺമെൻറ്റിന് കിട്ടിയിട്ടുള്ള പ്രോഗ്രാം ഇങ്ങനെയാണ്: 2:20 തിരുവനന്തപുരത്ത് വരുന്നു, 3:05 ആശ്രാം ഹെലിപ്പാഡ്, അവിടുന്ന് നേരെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, അവിടുന്ന് ആശ്രാം ഗസ്റ്റ് ഹൗസിൽ 4:00, 5:05 തിരിച്ചു പോകുന്നു. നാല് മണിക്ക് തിരുവനന്തപുരത്ത് വരും, അവിടുന്ന് ഹെലികോപ്റ്ററിൽ കൊല്ലത്ത് വരും. കൊല്ലത്തെ പരിപാടി വിശദാംശങ്ങൾ ആയിട്ടില്ല. ഓക്കെ, താങ്ക് യു.